സാമൂഹ്യ ജീവിതത്തിൽ ആർക്കും അൾട്ടിമേറ്റ് ആയ സ്വാതന്ത്ര്യം ഇല്ല മറ്റുള്ളവനെ വേദനിപ്പിക്കാത്ത സ്വാതന്ത്ര്യം മാത്രമേ ആർക്കുള്ളൂ മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എവിടെയില്ലല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യമാണ് എന്നാൽ നമുക്കറിയാം അത് മറ്റുള്ളവനെ മറ്റുള്ളവനെ പോയിട്ട് ചിലപ്പോ ഇന്ത്യയിലൊക്കെ മറ്റുള്ളവനെ വേദനിപ്പിക്കണമെന്നില്ല നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിക്കാൻ പോലും പറ്റില്ല ഒരു വ്യക്തിനെ അല്ല ചിലപ്പോ ആരെയും വേദനിപ്പിക്കണമെന്നില്ല നമ്മുടെ ഒരു ഒരു സംസ്കാരത്തെ മുറിവേൽപ്പിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല അപ്പൊ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വികാരങ്ങളെയൊക്കെ മുറിപ്പെടുത്താത്ത ഒരു സ്വാതന്ത്ര്യം ലിമിറ്റഡ് ആയ സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ അത് അങ്ങനെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റുള്ളൂ മറ്റൊന്ന് നമ്മൾ ആരോടും ഒരു ബോണ്ടിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം കൂടി നമ്മൾ അടിയറ വെക്കും അത് അയാളിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടാണ് അപ്പൊ ഞാനൊരു ഒരു വ്യക്തിയായിട്ട് വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ കുറേ സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അതുവരെയൊക്കെയുള്ള കുറെ സാധനം എനിക്ക് ലിമിറ്റഡ് ആയി ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ് കല്യാണത്തിലേക്ക് വരുന്നത് അതിന് പകരം കുറെ മ്യൂച്വൽ ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ ബെനഫിറ്റ്സിന് വേണ്ടി പരസ്പരം സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചുകൊണ്ടേ മനുഷ്യന് സാമൂഹ്യ ജീവിതം സാധ്യവുള്ളൂ ഞാനൊരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ ഞാൻ എൻ്റെ കുറെ സ്വാതന്ത്ര്യ അടിയറ വെച്ചിട്ടാണ് ഞാൻ സ്ഥാപനത്തിൽ ചേരുന്നത് അതിനാ സ്ഥാപനം എനിക്ക് വേറെ കുറെ ബെനിഫിറ്റ്സ് ഇങ്ങോട്ട് വരും സ്ഥാപനം അവരുടെ ചില സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും അടിയറ വെക്കുന്നുണ്ട് അപ്പോ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ പരസ്പര സ്വതന്ത്ര വ്യക്തികൾ തമ്മിൽ പോലും അങ്ങനെ കുറേ സ്വാതന്ത്ര്യങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്